നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്റെ മുമ്പിൽ പതിവ് പോലെ അഞ്ച് പത്രങ്ങളാണുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഈ അഞ്ച് പത്രങ്ങളിലെ, അതായത് മാതൃഭൂമി, മനോരമ, കേരള കൗമുദി, മാധ്യമം, ദേശാഭിമാനി, ഈ അഞ്ച് പത്രങ്ങളുടെ ഒന്നാം പുറം. ഒരു പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേജ് എന്ന് പറയുന്നത് അതിന്റെ ഫ്രണ്ട് പേജ് ആണല്ലോ. ഈ ഫ്രണ്ട് പേജ് എന്ത് പറയുന്നു എന്ന് നോക്കാം. ആദ്യം ഇത് ഇന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജ്. മാതൃഭൂമിയുടെ ഒരു പ്രത്യേകത, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ, ഏറ്റവും കൂടുതൽ വാർത്തകൾ ഒന്നാം പേജിൽ കൊടുക്കുന്ന പത്രം എന്നുള്ളതാണ് മാതൃഭൂമിയുടെ ഒരു ഒരു വിശേഷം എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഇരുപതോളം വാർത്തകൾ ഒരു പേജിൽ കുത്തി നിറച്ചു. ഒരു പക്ഷേ മാതൃഭൂമിയുടെ ഒരു ഈ ഒന്നാം പേജിന്റെ ഒരു ദോഷവും അതാണ്, ഈ ചറപറ വാർത്തകളാണ്. പക്ഷെ എങ്കിലും മാതൃഭൂമിയുടെ ഈ ഒന്നാം പേജ് വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇന്നലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള ഏകദേശ വിവരം നമുക്ക് കിട്ടും. അപ്പൊ മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്, മാതൃഭൂമിയുടെ ടോപ്പ് ബാർ, ആൾദൈവം ഒളിവിൽ. നമുക്കറിയാലോ ഈ ഹത്രാസില് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ദുരന്തത്തില് മരണം 121 കേട്ടോ, മരണം 121 എന്ന് പറയുന്ന ഒരു സബെൻഡിങ് ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ആൾദൈവം ഒളിവിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. യോഗി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണങ്ങളുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. ഹത്രസ്, ഉത്തർപ്രദേശിലെ ഹാത്രസ് ജില്ലയിൽ ആൾദൈവത്തിന്റെ പ്രാർത്ഥനാ സമ്മേളനത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 121. ഭോലേ ബാബ എന്ന അനുയായികൾ വിളിക്കുന്നയാളുടെ പരിപാടിയിലാണ് ദുരന്തമുണ്ടായത്. ദുരന്തത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആൾദൈവത്തിന്റെ യഥാർത്ഥ പേര് സൂരജ് പാൽ എന്നാണ്. ദുരന്തത്തിന് പിന്നിൽ ഒളിവിൽ പോയ ഇയാളെ കണ്ടെത്താനായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പടമുണ്ട്, സൂരജ് പാലിന്റെ. ഇതാണ് മാതൃഭൂമിയുടെ ടോപ്പ് ബാർ. അത് കഴിഞ്ഞിട്ട് മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് മണിപ്പൂരിൽ മറുപടി. പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് മിണ്ടുന്നില്ല എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആരോപണത്തിന് ഇന്നലെ രാജ്യസഭയിൽ പ്രധാനമന്ത്രി മറുപടി പറയുന്നു. മണിപ്പൂരിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതിനെ കുറിച്ചാണ് മാതൃഭൂമി ഈ മെയിൻ സ്റ്റോറി തയ്യാറാക്കിയത്. ഇതിൽ പറയുന്നു, പ്രതിപക്ഷം എരിതിയിൽ എണ്ണ ഒഴിക്കരുത്. പ്രധാനമന്ത്രി ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം അതായിരുന്നു, പ്രതിപക്ഷം എരിതിയിൽ എണ്ണ ഒഴിക്കരുത്. കാരണം മണിപ്പൂരിലേത് ഇതാദ്യമായി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അല്ലെങ്കിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം അല്ല മണിപ്പൂരിൽ കലാപം നടക്കുന്നത്. ഈ പ്രതിപക്ഷത്തിന്റെ ഒക്കെ ഈ പറയുന്ന ആവേശ പ്രകടനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുക, മണിപ്പൂരിൽ ആദ്യമായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുകൊണ്ട് മണിപ്പൂരിൽ കലാപം നടക്കുന്നു, അവിടെ ബി ജെ പിക്കാർ എന്തോ ഭയങ്കര അതിക്രമം നടത്തുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. പക്ഷെ മണിപ്പൂരിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കാലങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയമായ സംഘട്ടനങ്ങൾ, അത് ചില കാലഘട്ടങ്ങളിൽ ഉയർന്നു വരാറുണ്ട്. അതിനെ അത്ര പെട്ടെന്ന് അടിച്ചമർത്തുക സാധ്യമല്ല. മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ രൂക്ഷമായ കലാപങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പൊ മണിപ്പൂരിൽ മറുപടി പറയുന്നു, അക്രമം കുറയ്ക്കാൻ ഇടപെട്ടു. പ്രധാനമന്ത്രി പറയുന്നത് പ്രകാശൻ പുതിയേട്ടിയുടെ ന്യൂഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ്. അക്രമം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നിരന്തരം ഇടപെടുന്നുണ്ടെന്നും പ്രതിപക്ഷം എരിതിയിൽ എണ്ണ ഒഴിക്കരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള മറുപടിയിലാണ് മോദി വീണ്ടും മണിപ്പൂരിനെ പരാമർശിച്ചത്. മണിപ്പൂരിൽ 11,000 FIR രജിസ്റ്റർ ചെയ്തു, 500+ പേരെ അറസ്റ്റ് ചെയ്തു. അക്രമം തുടർച്ചയായി കുറഞ്ഞു വരികയാണ്. അവിടെ സമാധാനം പ്രതീക്ഷിക്കാം. ഭൂരിഭാഗം മേഖലകളിലും സ്കൂളുകളും കോളേജുകളും ഓഫീസുകളും പ്രവർത്തിക്കുന്നു. പരീക്ഷകൾ നടക്കുന്നു. കുട്ടികൾ അവരുടെ വികസന യാത്ര തുടരുന്നു, മോദി പറഞ്ഞു. അപ്പൊ മണിപ്പൂര് സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പ്രതിപക്ഷം വീണ്ടും എരിതിയിൽ എണ്ണ ഒഴിക്കരുത് എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥനയാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. അതിന്റെ കൂടെ തന്നെ മണിപ്പൂർ സർക്കാരിന് വിശ്വാസമില്ല എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം കൂടി അതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് ഈ മണിപ്പൂർ കലാപ കേസിൽ അറസ്റ്റിലായി വിചാരണ തടവുകാരനായ കുക്കി സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന കാരണത്താൽ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതിന് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിന് സുപ്രീം കോടതി. കുക്കി സമുദായക്കാരന്, കുക്കി വംശജനായ ഒരാളെ, വിചാരണ തടവുകാരനായ ആളെ അസുഖം ബാധിച്ച് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകാത്തതിന് മണിപ്പൂർ സർക്കാരിനെ സുപ്രീം കോടതി അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഒരു സ്പെഷ്യൽ സ്റ്റോറി എന്ന് പറയുന്നത്, കള്ള സിഗരറ്റിൽ പുകയുന്നത് 21,000 crore. പെട്ടെന്ന് നമുക്ക് അവിശ്വസനീയമായ ഒരു വാർത്തയാണിത്. കള്ള സിഗരറ്റിൽ പുകയുന്നത് 21,000 crore. ഒരു സിഗരറ്റിന്റെ പടമൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള ഒരു വൃത്തിയുള്ള ഒരു ഇൻഫോഗ്രാഫിക്സ് ആണ് കൊടുത്തത്. അത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ടി ജെ ശ്രീജിത്തിന്റെ വാർത്തയാണ്. കള്ള സിഗരറ്റിൽ പുകഞ്ഞു തീരുന്നത് രാജ്യത്തിന്റെ 21,000 crore നികുതി പണം. കള്ളക്കടത്തിലൂടെ വിദേശ ബ്രാൻഡുകളിലുള്ള സിഗരറ്റുകൾ കൂടുതലെത്തുന്ന 4th ലോക വിപണിയായി ഇന്ത്യ മാറിയെന്ന് ടൊബാക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു.
നമുക്കിപ്പം പുകവലി പഴയ പോലെ ഒന്നല്ല, പുകവലി ഇപ്പം വളരെ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എങ്കിലും രാജ്യത്താകെ 21,000 കോടിയുടെ നികുതി വെട്ടിപ്പ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിശ്വസനീയമായ ഒരു വാർത്തയാണ്. ഏതായാലും ഇതിന്റെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എ കെ ശ്രീജിത്തിന് പ്രസ് കൗൺസിൽ പുരസ്കാരം. ശ്രീജിത്തിന് അഭിനന്ദനങ്ങൾ. മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ റിപ്പോർട്ടർ എ കെ ശ്രീജിത്തിന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ ജേർണലിസം എക്സലൻസ് അവാർഡ്. 2022 മാർച്ചിൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച തിരിച്ചിറങ്ങുന്നു പൊന്നുവിളിച്ച പുൽപ്പള്ളി എന്ന പരമ്പരയ്ക്കാണ് റൂറൽ ജേർണലിസം വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത്. 50,000 രൂപയാണ് പുരസ്കാര തുക. ഈ ജേർണലിസ്റ്റുകൾക്ക് അവാർഡുകൾ പുരസ്കാരങ്ങൾ കിട്ടുന്നൊക്കെ വളരെ അപൂർവമാണ്. ഏതായാലും എ കെ ശ്രീജിത്തിന് പ്രസ് കൗൺസിൽ പുരസ്കാരം നേടിയ ശ്രീജിത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മാതൃഭൂമിയിൽ മറ്റ് സഹപ്രവർത്തകർക്കും. അവയവ കച്ചവട കേസ് NIA അന്വേഷിക്കുമെന്ന് പറയുന്ന ഒരു വാർത്തയുടെ ചെറിയ വാർത്ത എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് വാർത്തകൾ കൊടുക്കുമ്പോൾ എല്ലാ വാർത്തകളും അങ്ങനെ വലിയ വണ്ടക്ക തലക്കെട്ടിൽ കൊടുക്കാൻ പറ്റില്ല. ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അവയവ കച്ചവട കേസ് NIA അന്വേഷിക്കും. അന്താരാഷ്ട്ര അവയവ കച്ചവട കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. മലയാളികളുടെയും മലയാളികളടക്കം പങ്കാളികളായ റാക്കറ്റാണ് അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്തും നടത്തിയത് എന്നാണ് കേസ്. അന്വേഷണത്തിന്റെ ഏകോപനം NIA ഏറ്റെടുത്തില്ലെങ്കിൽ പുരോഗതി ഉണ്ടാവില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. പിന്നെ മാതൃഭൂമിയില് നമ്മുടെ ഇന്നലത്തെ ഏറ്റവും രസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇന്നലെ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ചാനലുകളൊക്കെ കണ്ടപ്പോൾ വളരെ ആകർഷിച്ചൊരു വാർത്തയാണ്. തിരുവല്ല നഗരസഭയിലെ, നിങ്ങൾ പലരും കേട്ടിരിക്കും, തിരുവല്ല നഗരസഭയിലെ ഒരു 8 ജീവനക്കാർ, സ്ത്രീകളടക്കമുള്ള 8 ജീവനക്കാര് അവരൊരു റീൽസ് തയ്യാറാക്കി. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ റീൽസ് തയ്യാറാക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു പതിവ് സംഭവമാണ്. ചെറിയ കുട്ടികൾ LKG പഠിക്കുന്ന അല്ലെങ്കിൽ 3 വയസ്സോ 2 വയസ്സോ പ്രായമായ കുട്ടികൾ മുതൽ വൃദ്ധര് വരെ അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന്റെ ഭാഗമായി റീൽസ് തയ്യാറാക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ സാധാരണമായ ഒരു സംഭവമാണ്. പക്ഷേ ഈ സർക്കാർ ഓഫീസുകളില് പ്രവൃത്തി സമയത്ത് റീൽസ് തയ്യാറാക്കിയാൽ എന്ത് സംഭവിക്കും? അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. അതായത് തിരുവല്ല നഗരസഭയിൽ ഇങ്ങനെ ഒരു റീൽസ് തയ്യാറാക്കി. റീൽസ് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ അതിൽ ഉൾപ്പെട്ട റീൽസിൽ പങ്കെടുത്ത, ആ ദൃശ്യത്തിൽ പങ്കെടുത്ത ആ പ്രത്യേക ഒരു പാട്ടിനൊപ്പം നൃത്ത ചുവടുകളോടെ വളരെ ആ റീൽസ് നിങ്ങൾ കാണും, വളരെ രസകരമായിട്ട്. പക്ഷെ അടുത്ത കാലത്ത് നമ്മൾ കണ്ട റീൽസിനെക്കാളൊക്കെ വളരെ മനോഹരമായി അതിൽ ആ പെൺകുട്ടി, ആ സ്ത്രീ അതിമനോഹരമായി അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ CP റാഷിദിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. നമ്മൾ വിമർശിക്കുകയല്ല വേണ്ടത്, ആ കുട്ടിക്ക് ഒരു അവസരം കൊടുക്കുകയാണ് വേണ്ടത് സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായി ആ പെൺകുട്ടി അതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി മാത്രമേ അഭിനയിച്ചത്, അതിൽ പങ്കെടുത്ത ബാക്കിയുള്ള അവളുടെ സഹപ്രവർത്തകരും വളരെ നല്ല രീതിയിൽ തന്നെ ആ റീൽസ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നഗരസഭാ സെക്രട്ടറി ഈ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. കാരണം ഓഫീസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തത് ചട്ടവിരുദ്ധമാണ്, അതുകൊണ്ട് ശിക്ഷാ നടപടികൾക്ക് വേണ്ടി നഗരസഭാ സെക്രട്ടറി കടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എം പി രാജേഷ് മന്ത്രിയായ ശേഷം ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ്, കയ്യടി നേടിയ കാര്യമാണ്, പറയാതിരിക്കാൻ വയ്യ. രാജേഷ് പറഞ്ഞു ഒരു നടപടിയും വേണ്ട, ഇത് ചെയ്തത് നല്ല കാര്യമാണ്, മാനസിക ഉല്ലാസം കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇവർ ചെയ്തത് പ്രവൃത്തി സമയത്തല്ല, കാരണം ഞായറാഴ്ച ദിവസമായിരുന്നു. ഞായറാഴ്ച ദിവസം ഇവർ എക്സ്ട്രാ കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് എത്തിയതാണ്. ആ ഇടവേളയിലാണ് ഇവര് ഉച്ചക സമയത്തെ ഇടവേളയിലാണ് ഇവരിങ്ങനെ ഒരു സംഭവം ചെയ്തത്. അപ്പൊ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എന്താ പറയാ, അവരുടെ വർക്ക് തടസ്സമില്ലാതെ ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളൊക്കെ ഉണരട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ മുരളി തുമ്മാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് നമ്മുടെ സർക്കാർ ഓഫീസുകളൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച ഫയലുകൾക്കിടയിൽ മുഖം പൂഴ്ത്തി ഒരു സർക്കാർ ഓഫീസിലേക്ക് നിങ്ങൾ കടന്നു ചെന്നിട്ടുണ്ടോ? ഈ സർക്കാർ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളെ വളരെ ഒരു ശത്രു രാജ്യത്തെ ഒരാൾ എന്ന പോലെയാണ് നോക്കുക. എന്തോ നമ്മളെന്തോ ഇയാൾ ഉപദ്രവിക്കാൻ പോകുന്ന പോലെ മനസ്സിൽ മുഴുവൻ വിദ്വേഷവും മുഖത്ത്. സത്യം പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം പോലെയാണ് ഓരോ സർക്കാർ ജീവനക്കാരുടെ മുഖം. ഭയങ്കര പരുഷമായ മുഖമാണ്, പുറത്തു കടക്ക് അല്ലെങ്കിൽ നികൃഷ്ടജീവി പരനാറി എന്നൊക്കെ പറയുന്ന പോലെയാണ് സർക്കാർ ജീവനക്കാരുടെ മുഖം. പക്ഷേ അതിൽ നിന്ന് മാറ്റം വരികയാണ്. പുതിയ തലമുറ എത്തുന്നു സർക്കാർ സർവീസുകളിൽ, അവരെ അവർക്ക് റീൽസ് ചെയ്യും, അവരെ ആഹ്ലാദിക്കും, ആഘോഷിക്കും, ചിരി വിടരും എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ കലക്ടർ ബ്രോ. പണ്ട് കോഴിക്കോട്ടെ കലക്ടറായിരുന്ന പ്രശാന്ത് ബ്രോ, കലക്ടർ ബ്രോ എന്നായിരുന്നു ഞങ്ങളൊക്കെ കോഴിക്കോട്ടുകാരൊക്കെ വളരെ സ്നേഹപൂർവ്വം കലക്ടറെ വിളിക്കാറുള്ളത്. ആ കലക്ടർ ബ്രോയും പറഞ്ഞിരിക്കുന്നു ഇത് മാറണം, ഇവർക്കെതിരെ നടപടി പാടില്ല. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം MP രാജേഷ് അഭിനന്ദനവുമായി മന്ത്രി MP രാജേഷും നടപടി എടുക്കരുതെന്നും നിർദ്ദേശിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് പറഞ്ഞത് ഇവർക്ക് നടപടിയൊന്നും എടുക്കരുത്. അത് വളരെ നന്നായിട്ട് മാതൃഭൂമി റീൽ ഉദ്യോഗസ്ഥർക്ക് 100 ലൈക്ക്,
നൂറ് നൂറ് ലൈക്ക്, മന്ത്രിയുടെ കയ്യടി. അപ്പം എനിക്കുള്ള ഒരു അഭ്യർത്ഥന, എല്ലാ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരും ഒഴിവ് സമയങ്ങളിൽ ഇത്തരത്തിലുള്ള റീലുകൾ എടുക്കട്ടെ, അവര് സ്വയം ആഹ്ലാദിക്കട്ടെ, മറ്റുള്ളവർക്കും ആഹ്ലാദിക്കാനുള്ള ഒരു വഴി ഒരുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് നമ്മുടെ കാകദൃഷ്ടി ഗോപികൃഷ്ണന്റെ നീറ്റ് നീറ്റാക്കാൻ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കണം. എം പി ജയരാജനാണ് പറയുന്നത്, നീറ്റ് നീറ്റാക്കാൻ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കണം. നല്ല കഥയായി. അപ്പോൾ ഇതിനുള്ള കമന്റ് ആണ്, അതും കൂടി നീറ്റാക്കും ഇടതു സർക്കാർ. എന്താണ് എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാക്കും എന്നായിരുന്നല്ലോ പറയുന്നത്, അപ്പൊ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ എം വി ജയരാജൻ പറയുന്നു, നീറ്റ് നീറ്റാക്കാൻ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കണം. അതിനുള്ള മറുപടി, അതും കൂടി നീറ്റാക്കും. എന്റെ പൊന്നു സഖാക്കളെ, ഇനി നീറ്റ് അല്ലെങ്കിൽ തന്നെ നീറ്റ് നീറ്റാക്കിക്കണം. ഇനി നിങ്ങളും കൂടി നീറ്റിൽ കൈയിട്ട് വാരി നീറ്റാക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ചർച്ചയിൽ 2019 ഉള്ള ഒരു വിഷ്വലിട്ടായിരുന്നു. അതായത് നമ്മൾ ഇടിമുറികളെ കുറിച്ച് പറയുന്നു. മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ഇടിമുറിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ KSU, ഒരു പാവം KSU വിദ്യാർത്ഥിയായി, നമുക്കറിയാലോ, സിദ്ധാർത്ഥനെ, പൂക്കോട്ട് സിദ്ധാർത്ഥനെ കൊല ചെയ്ത അല്ലെങ്കിൽ കൊല്ലാക്കൊല ചെയ്ത സഖാക്കളെ കുറിച്ച്, SFI-ക്കാരെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇതേപോലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ അവരുടെ ഇടിമുറിയിൽ കൊണ്ടുപോയി KSU നേതാവിനെ തല്ലിച്ചതച്ചിരുന്നു. അതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ. പക്ഷേ മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ആ വാർത്ത കാണുന്നില്ല. ഒരുപക്ഷെ ഇതൊരു ഇടതുപക്ഷ സർക്കാരിനെതിരായ വാർത്ത, അങ്ങനെയാണല്ലോ എല്ലാ പത്രങ്ങൾക്കും പത്രങ്ങളുടേതായ ഒരു സ്റ്റാൻഡിട്ട്. അപ്പം ആ വാർത്തയിൽ കാണുന്നില്ല. മറ്റൊന്ന്, ബ്രിട്ടനിൽ ഇന്ന് വിധിയെഴുത്ത്. പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ബ്രിട്ടീഷ് ജനത വ്യാഴാഴ്ച വോട്ട് ചെയ്യും. ഋഷി സുനക് നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ 14 വർഷത്തെ ഭരണത്തിന് കെയർ സ്റ്റാർമറുടെ ലേബർ പാർട്ടി അന്ത്യം കുറിക്കുമെന്നാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ. അഭിപ്രായ സർവേ ഫലങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ബ്രിട്ടനിൽ എന്ന് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നാണ് അവിടുത്തെ വിധിയെടുത്ത്, സമാധാനപരമായി നടക്കട്ടെ എന്ന് മാത്രം പറയുന്നു. മറ്റൊന്ന്, സ്കൂൾ കായിക മേള ഒളിമ്പിക്സ് മോഡലിൽ നടത്തുമെന്നാണ് നമ്മുടെ വി ശിവൻകുട്ടി പറയുന്നത്. ശിവൻകുട്ടി ഇങ്ങനെ പുത്തൻ പരിഷ്കാരങ്ങളൊക്കെ നടത്തുന്നുണ്ട്, നല്ലത് തന്നെ. ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായിക മേള പരിഷ്കരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒളിമ്പിക്സ് പോലെ അത്ലറ്റിക്സും ഗെയിംസും ഒന്നിച്ച് നടത്തുന്ന രീതിയിലാകും ഇത്. 4 വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിലും അല്ലാത്തപ്പോൾ സാധാരണ പോലെയും കായിക മേള നടക്കും. ഒക്ടോബറിൽ എറണാകുളത്താണ് ഈ വർഷത്തെ കായിക മേള, ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടക്കും. അപ്പൊ തിരുവനന്തപുരത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവം, അതേപോലെ കായിക മേള എവിടെയാണ് നടക്കുന്നത്? ഒക്ടോബറിൽ എറണാകുളത്താണ് ഈ വർഷത്തെ കായിക മേള. അപ്പൊ ഇത്രയുമാണ് ഒന്നാം പേജിലുള്ള പ്രധാനപ്പെട്ട, മാതൃഭൂമിയുടെ ഒന്നാം പേജിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. നമുക്ക് മലയാള മനോരമ നോക്കാം. മലയാള മനോരമയുടെ ഒന്നാം പുറമാണത് ഞെട്ടണ്ട, ഇത് മൈജിയുടെ പരസ്യമാണ്. മനോരമയെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല, മിക്കവാറും എല്ലാ പത്രങ്ങളും ഇത്തരത്തിലുള്ള ജാക്കറ്റ് പേജുകൾ നൽകാറുണ്ട്. പരസ്യം ഒന്നാം പുറത്ത് ഫുള്ളായിട്ട് നൽകാറുണ്ട്. പണ്ടൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ പത്രങ്ങൾക്ക് നിലനിന്ന് പോകണമെങ്കിൽ പരസ്യം വേണം. പരസ്യദാതാക്കൾ പരസ്യം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിഷ്കർഷിക്കും, അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. മൈജിയുടേതാണ് ഇതൊരു പരസ്യം മാത്രമല്ല, ഒരുപാട് ആൾക്കാർക്ക് ഫോണിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് ഗൃഹോപകരണങ്ങളെ കുറിച്ചൊക്കെയുള്ള വില നിലവാരത്തെക്കുറിച്ചൊക്കെ അറിയാം. മൈജിയിൽ പോയി സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു സംഭവം വളരെ നല്ല രീതിയിലുള്ള 2 പേജുണ്ടോ ഉള്ളിലെ, 1-ാം പേജും 2-ാം പേജും മൈജി കൈയടക്കിയിരിക്കുന്നു. ശേഷം 3-ാം പേജാണ് മനോരമ 1-ാം പുറമാക്കിയത്. പതിവുപോലെ വളരെ ആകർഷകമായ പ്രൊഫഷണലിസം നിറഞ്ഞു തുളുമ്പുന്ന മനോരമയുടെ 1-ാം പേജാണ് കാണുന്നത്. മാതൃഭൂമിയുടെ ആ വാർത്താ ബാഹുല്യം ഇതിലില്ല, അതുകൊണ്ട് തന്നെ കുറേ കൂടി ഒരു അച്ചടക്കം ഈ പേജിലുണ്ട്. മാതൃഭൂമിയുടെ 1-ാം പുറം എന്ന് പറയുന്നത്, 1-ാം പുറത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത്, തിങ്ങിക്കൂടിയത് 200,000 പേർ ഹാത്രസ് ദുരന്തം, 121 മരണം, 110 പേരും സ്ത്രീകൾ. അത് ഡെക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. 121 മരണം, 110 പേരും സ്ത്രീകളാണ്. തിങ്ങിക്കൂടിയത് 200,000 പേരായിരുന്നു. അനുമതി ഉണ്ടായിരുന്നത് വെറും 80,000 പേർക്ക് മാത്രം. സംഘാടകർക്കെതിരെ കേസ്, ബാബ ഒളിവിൽ. ദുഃഖമുണ്ടെന്ന് ബോലെ ബാബ പറയുന്നു ഇങ്ങനെ സംഭവിച്ചതിൽ. അപകടം ഇങ്ങനെ എന്ന് പറയട്ടെ, എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരണം കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ചിത്രം പതിപോലെ ഒരു പത്രത്തിന്റെ പേജ് ലൈവാക്കുന്നത് ഒരു നല്ല ചിത്രം കൊടുക്കുമ്പോഴാണ്. ഏറ്റവും മനോഹരം എന്ന് പറയാൻ പാടില്ല. ദുരന്തത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് കാണുന്നത്. ഭാര്യ നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ നിലവിളിയാണ്. ആ ഭാര്യയുടെ അച്ഛനാണ് അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അറിയണേ ഇയാളുടെ മകളെയും ഈ ദുരന്തത്തിൽ ഇതുവരെ ബോഡി പോലും കിട്ടിയിട്ടില്ല. അത്രക്കും ദുരന്തപൂർണമായൊരു കാഴ്ച. അല്ലെങ്കിൽ ഈ പറയുന്ന 121 മരണങ്ങളും നിഴലിക്കുന്ന, അതിന്റെ ദുഃഖം മുഴുവൻ നിഴലിക്കുന്ന ഒരു പടമാണ് മനോരമ കൊടുത്തിട്ടുള്ളത്. പിന്നെ കാര്യവട്ടത്ത് SFI-യുടെ അടി, 21 പേർക്കെതിരെ കേസ്. മാതൃഭൂമി 1-ാം പേജിൽ കൊടുക്കാത്ത വാർത്ത
സെക്കൻഡ് മെയിൻ ആയിട്ട് മനോരമ കൊടുത്തിരിക്കുന്നു. കാര്യവട്ടത്ത് എസ് എഫ് ഐയുടെ അടി, 21 പേർക്കെതിരെ കേസ് എന്ന് പറഞ്ഞാൽ ഇടിമുറികൾ. ഇപ്പോഴും നമ്മുടെ തെറ്റുതിരുത്തൽ ഗോവിന്ദൻ മാഷും പരിവാരങ്ങളും കേന്ദ്ര കമ്മിറ്റി ആൾക്കാർ മുഴുവൻ ഇവിടെ ഉണ്ട്. യെച്ചൂരി ഉണ്ട്, പ്രകാശ് കാരാട്ട് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ഗോവിന്ദൻ മാഷും എല്ലാ സഖാക്കന്മാരും തെറ്റുതിരുത്തൽ യജ്ഞത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടി സഖാക്കന്മാർക്ക് ഈ വിധം പ്രിൻസിപ്പാളുടെ നെഞ്ചത്തിട്ട് അടുപ്പ് കൂട്ടുക, പ്രിൻസിപ്പാളുടെ കവളത്തടിക്കുക, പ്രിൻസിപ്പാളുടെ നെഞ്ചത്ത് ചവിട്ടുക, ഇനി പറഞ്ഞു തീരാൻ പറ്റാത്തത്ര ക്രൂരതകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെയാണ് ഇടിമുറികൾ. ഇടിമുറികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് തിരിഞ്ഞ് മനസ്സിലാക്കുന്നത്. കാര്യവട്ടത്ത് അതായത് പ്രതിഷേധിച്ചതിന് എം എൽ എ മാരായ എം വിൻസൻ, ചാണ്ടിയുമൻ എന്നിവർക്കെതിരെയും കേസെടുത്തു. ചാണ്ടിയുമനും വിൻസെന്റും ഈ ഇവർക്കെതിരെ കേസെടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ എസ് എഫ് ഐക്കാർക്ക്, ഈ കെ എസ് യുക്കാരനെ തല്ലിച്ചതച്ച, ഇടിമുറിയിലിട്ട് തല്ലിച്ചതച്ച എസ് എഫ് ഐ ഗുണ്ടകൾക്കെതിരെ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, ഗുണ്ടകൾക്കെതിരെ കേസെടുക്കാത്തതിന് നമ്മുടെ എം എൽ എ മാരായ നമ്മുടെ വിൻസെന്റും വിൻസെന്റ് എം എൽ എയും പിന്നെ ചാണ്ടിയുമനും കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു പോലീസ് സ്റ്റേഷന് മുന്നിൽ. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മനോരമ ലേഖകൻ പറയുന്നു, കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ 21 എസ് എഫ് ഐക്കാർക്കെതിരെ കേസെടുത്തു. ഒടുവിൽ കേസെടുക്കേണ്ടി വന്നു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു കാര്യവട്ടം ക്യാമ്പസിലെ അതിക്രമം. പി ജി അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതിലെത്തിയ കെ എസ് യു ജില്ലാ സെക്രട്ടറിയും ക്യാമ്പസിലെ എം എ മലയാള വിദ്യാർത്ഥിയുമായ സാൻജോസിലാണ് മർദ്ദനമേറ്റത്. രാത്രി പുറത്തു നിന്നുള്ളയാളുടെ ബൈക്കിൽ ക്യാമ്പസിൽ എത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ സാൻജോസിനെ ബലമായി പിടിച്ച് ഹോസ്റ്റലിലെത്തിച്ച് ഇടനാഴിയിലും 121 നമ്പർ മുറിയിലും കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പരാതി. ഇതാണ് ഇടിമുറി, 121 നമ്പർ മുറി. ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ചർച്ചയില് നമ്മുടെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പങ്കെടുത്തിരുന്നു ആ ചർച്ചയിൽ. പൂക്കോട്ടില് ഈ എസ് എഫ് ഐ കാബാലികനെ കൊല ചെയ്ത വിദ്യാർത്ഥിയുണ്ടല്ലോ സിദ്ധാർത്ഥ്, ആ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞത് സിദ്ധാർത്ഥിനെ ഇതേപോലെ ഇടിമുറിയിലിട്ട് ചതച്ചത് 21 നമ്പർ മുറിയിലായിരുന്നു എന്നാണ് പറയുന്നത്. ആ 21 നമ്പർ മുറി പോലെ മറ്റൊരു 121 നമ്പർ മുറി സാൻജോസ്, എന്തായാലും സാൻജോസ് മരണത്തിന് കീഴടങ്ങിയില്ല, അല്ലെങ്കിൽ സാൻജോസിനെ ഇടിച്ച് കൊന്നില്ല. അത്രയും നല്ലത് സഖാക്കളെ, തെറ്റുതിരുത്തലിന്റെ വഴിയിലേക്ക് നിങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ജോയ് മാത്യു എഴുതുന്നു, ഇടിമുറി വിപ്ലവം വാഴുക വാഴുക. അത് ഉള്ളില് ജോയ് മാത്യുവിന്റെ ഒരു അടിപൊളി എന്തായാലും ഒരു നിരീക്ഷണം ഉണ്ടാകും. കാരണം ജോയ് മാത്യു ആണ് ഇത്തരത്തിലുള്ള ഈ സഖാക്കളുടെ, കാരണം ജോയ് മാത്യു പണ്ട് ഒരുപാട് ഇൻഗ്ലാബ് വിളിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിലെ ഈ പുഴുക്കുത്തുകൾക്കെതിരെ രോഷം സ്വാഭാവികമായിട്ടും ജോയ് മാത്യുവിനുണ്ടാവും. പ്രത്യേകിച്ചും പണ്ട് സാംസ്കാരിക പരിപാടികളിലൊക്കെ നിറസാന്നിധ്യമായ ജോയ് മാത്യു ഇടക്കിടക്ക് ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലുള്ള കമന്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അപ്പൊ ജോയ് മാത്യുവിന്റെ ഒരു സംഭവം ഉള്ളിലുണ്ട്, ഞാൻ ഉള്ളിലേക്ക് കടക്കുന്നില്ല, ഒന്നാം പുറം മാത്രമാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. മറ്റൊന്ന് സജി ആളുശുദ്ധൻ, പക്ഷെ പറഞ്ഞത് സത്യമല്ല. നമ്മുടെ സജി ചെറിയാനും ശിവൻകുട്ടിയും തമ്മിലുള്ള ഒരു 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 യുദ്ധം. കാരണം സജി ചെറിയാൻ പറഞ്ഞിരുന്നല്ലോ ഈ കുട്ടികളെ, ഇപ്പോഴത്തെ എസ് എസ് എൽ സി കുട്ടികൾ പാസ്സായി കഴിഞ്ഞാലും അവർക്കൊന്നും എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഒരുപാട് കൊണ്ടു നമ്മുടെ ശിവൻകുട്ടിക്ക്. അപ്പൊ ശിവൻകുട്ടി നമ്മുടെ സജി ചെറിയാന് പറഞ്ഞത് എന്താ പറയാ, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പറഞ്ഞതാണ്, അങ്ങനെ ഉദ്ദേശിച്ചിരിക്കില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. വീണ്ടും ഇപ്പോൾ സജി ആളുശുദ്ധൻ, പക്ഷെ പറഞ്ഞത് സത്യമല്ല എന്ന് വീണ്ടും പറയാണ്. രാജി ഓർമ്മിപ്പിച്ച് ശിവൻകുട്ടിയുടെ പരിഹാസം. പണ്ട് സജി ചെറിയാന് രാജിവെക്കേണ്ടി വന്നിരുന്നല്ലോ, ഈ ഭരണഘടന കുന്തം കൊടചക്രം എന്നൊക്കെ പറഞ്ഞതിന്റെ പേര് രാജിവെക്കേണ്ടി വന്നിരുന്നു. ബിഷപ്പുമാരെ പണ്ട് വീഞ്ഞു കുടിച്ച് ലഹരിയിൽ ആളുന്നവരെന്നും പിന്നെ രോമാഞ്ചമണിയുന്നവരെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലും ഇദ്ദേഹം ഖേദപ്രകടനം നടത്തിയിരുന്നു. പക്ഷെ ഇക്കാര്യത്തില് കുട്ടികൾക്ക് വിവരമില്ല എന്ന്, ഇപ്പോഴത്തെ പാസ്സാകുന്ന എസ് എൽ സി കുട്ടികൾക്ക് എഴുത്തുമാനയും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ സജി ചെറിയ പറഞ്ഞത്, ഇതുവരെ സജി ചെറിയാൻ അത് ഖേദപ്രകടനം നടത്തിയിട്ടില്ല, പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ചെറിയൊരു ചുരുക്ക് നമ്മുടെ ശിവൻകുട്ടിക്കുണ്ട്, അക്കാര്യമാണ് പറയുന്നത്. പിന്നെ മനോരമയിലെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ്, ജനവികാരമെതിരെ പാർട്ടി ദ്രവിച്ചു, സി പി എം റിപ്പോർട്ട്. ഈ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അല്ല കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലാതല തെറ്റുതിരുത്തൽ യജ്ഞത്തിന് മുന്നോടിയായുള്ള ചില അവലോകന യോഗങ്ങളുടെ റിപ്പോർട്ടാണ്, അതിന്റെ തലക്കെട്ടാണ് ജനവികാരമെതിരെ പാർട്ടി ദ്രവിച്ചു സി പി എം റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് ജനങ്ങളെ മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല കാരാട്ട്, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രസക്തമായ ഭാഗം, സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ വിമർശനവുമായി തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള സി പി എം സംസ്ഥാന സി പി എം സംഘടനാ റിപ്പോർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോട്ടയം ജില്ലകളിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ മുതൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ളവർക്കാണ് റിപ്പോർട്ടിംഗ് നടത്തിയത്. അതിൽ പ്രകാശ് കാരാട്ട് പറയുന്നത് ഇങ്ങനെയാണ്, സർക്കാരിനെതിരെയുള്ള ജനവികാരം തോൽവിക്ക് കാരണമായി. ഗോവിന്ദ മാഷേ കേൾക്കണം, സർക്കാരിനെതിരെയുള്ള ജനവികാരം തോൽവിക്ക് കാരണമായി, പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ജൈവ ബന്ധം നഷ്ടമായി. പറയുന്നത് ആരാണ്? പ്രകാശ് കാരാട്ടാണ്, കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തലാണ്. അത് കഴിഞ്ഞിട്ട് എ വിജയരാഘവൻ, നമ്മുടെ എ വിജയരാഘവൻ പറയുന്നു, സംഘടനാ റിപ്പോർട്ടിലാണ് പറയുന്നത്, കേരളത്തിൽ സി പി എം പൂതരിച്ച് ദ്രവിച്ച അവസ്ഥയിലായി.
പൂതലിച്ച് ദ്രവിച്ച അവസ്ഥയിലായ കേരളത്തിൽ സി പി എം. നമ്മുടെ കുഞ്ചുകുറുപ്പ് അതിനെ കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ സി പി എം പൂതലിച്ച അവസ്ഥയിലാണ് എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ, അതിന് നമ്മുടെ കുഞ്ചുകുറുപ്പിന്റെ കമന്റ് ആണ്. ആ വാക്ക് ആർക്കും മനസ്സിലാകാത്തത് വലിയ രക്ഷയായി. പിണറായി വിജയൻ പറയുകയാണ് ഈ പൂതലിച്ചു എന്നുള്ള വാക്ക് ആർക്കും മനസ്സിലാവാത്ത രക്ഷയായി. അങ്ങനെയൊന്നല്ല, പൂതലിച്ചു എന്നുള്ള വാക്ക് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, പിണറായി വിജയന് മനസ്സിലായില്ലെങ്കിൽ അത് പോട്ടെ. ഏതായാലും തോമസ് ഐസക്കിന്റെ മറ്റൊരു പരാമർശം കൂടിയുണ്ട്. തോമസ് ഐസക്ക് ഫേസ്ബുക്കിലാണ് പറയുന്നത്, ബാബുമനുഷ്യൻ ഇപ്പൊ ഫേസ്ബുക്കിലൂടെയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. തോമസ് ഐസക് പറയുന്നു, പിണറായി സർക്കാരിന്റെ മുൻഗണനകളിൽ തിരുത്തൽ വേണം, പാവങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് ആദ്യ പരിഗണന കൊടുക്കണം, അടിസ്ഥാന വോട്ടിംഗിൽ ചോർച്ചയുണ്ടായി. അപ്പൊ ഇതൊക്കെയാണ് ജനവികാരം എതിരെ എന്ന് പാർട്ടിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പാർട്ടിക്ക് ഇതൊക്കെ മനസ്സിലായപ്പോഴും നമ്മുടെ എസ് എഫ് ഐ കുട്ടികൾ അടികലശിൽ ഇടിമുറിയിലിട്ട് ഇടിച്ച് പഞ്ചറാക്കുന്നു. പിന്നെന്തൊക്കെയാ പറയുന്നത്, പ്രിൻസിപ്പാളിനെ ഒരു നെഞ്ചത്തിട്ട് അടുപ്പ് കൂട്ടുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും സി പി എമ്മിനെ രക്ഷപ്പെടുത്താൻ ഈ പറയുന്ന ആർഷവിന്റെ കുട്ടികൾ സമ്മതിക്കില്ല, റഹീമിന്റെ കുട്ടികൾ സമ്മതിക്കില്ല. ആർഷവ് സിന്ദാബാദ്, റഹീം സിന്ദാബാദ് എന്ന് മാത്രമേ ഇപ്പൊ തൽക്കാലം പറയാനുള്ളൂ. ജീവിച്ചു പോകണമല്ലോ. ജനങ്ങളെ മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന കാരാട്ടിന്റെ ഒരു തലക്കെട്ട് കൂടിയുണ്ട്. പിന്നീട് എന്താണ്, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരു കുട്ടി മരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയും, മധ്യമ സംഘം പോലീസിനെ ആക്രമിച്ചു, എസ് ഐ അടക്കം 3 പേർക്ക് പരിക്ക്. ഇത്രയൊക്കെയാണ് മലയാള മനോരമയുടെ 1 പേജ്. നമുക്കിനി കേരളമതിയുടെ 1 പേജ് നോക്കാം. കേരളമതി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, കേരളമതി ഇന്നലത്തെ കേരളമതിയും അതിന്റെ തലേദിവസ കേരളമതിയും കണ്ട ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല എന്ന്. ചെറിയ മാറ്റങ്ങളൊക്കെ ഇന്ന് കേരളമതിയുടെ 1 പേജിനുണ്ട്. മാത്രമല്ല, വളരെ ഇത് തലക്കെട്ടുകൾക്കൊക്കെ അസാമാന്യമായ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുള്ള വലിപ്പം ഉണ്ടായി എന്ന് പറയുന്ന ഒരു ന്യൂനത ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ തകരാറില്ലാത്ത ഒരു 1 പേജാണ്, കണ്ടാൽ വായിക്കാൻ തോന്നും. പ്രത്യേകിച്ചും ഇതിന്റെ ടോപ്പ് ബാർ, കണ്ണീരൊപ്പി തലയൂരി ജീവനെടുത്തു. ഈ തലക്കെട്ടിടുന്നതിന്റെ ഒരു ഒരു സർഗാത്മകത ഇതിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ണീരൊപ്പി തലയൂരി ജീവനെടുത്തു. ഇത് 3 ചെയ്യുന്ന പോലീസുകാരാണ് കേട്ടോ. പോലീസുകാര് കണ്ണീരൊപ്പുന്ന പോലീസുകാർ, തലയൂരുന്ന പോലീസുകാർ, പോലീസുകാരല്ല പോലീസ് മേധാവിയാണ് തലയൂരിയത്, ജീവനെടുത്തു ഒരു പോലീസുകാർ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ വിവിധ മുഖങ്ങൾ വളരെ വളരെ ക്രിസ്പായ തലക്കെട്ടിലൂടെ, വളരെ പ്രസരിപ്പുള്ള തലക്കെട്ടിലൂടെ കേരളമതി ഇത് തുറന്നു കാട്ടുകയാണ്. കണ്ണീരൊപ്പി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പോലീസിന്റെ ആശ്വാസം, അതായത് ചിരി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത്ര കുട്ടികളുടെ സംഘർഷം കുറയ്ക്കാനും ആപൽഘട്ടങ്ങളിൽ സഹായിക്കാനുമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് 2020 ജൂലൈയിലാണ് തുടക്കം. കൗൺസിലർ, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, എൽഡർ മെന്റർ, പിയർ മെന്റർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൗൺസിലിംഗ്. ജില്ലകളിൽ ASP ക്കാണ് ഇതിന്റെ നോഡൽ ഓഫീസർ. കോൾ വിവരങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കൈമാറും. ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ ആവശ്യമുള്ളവർ നോട്ട് ചെയ്തോളൂ. ഇതിന്റെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറാണ് 9497900200 9497900000. ഇതാണ് ഹെൽപ് ഡെസ്ക് നമ്പർ. സാധാരണ ഈ ഹെൽപ് ഡെസ്ക് നമ്പറുകളൊന്നും വിളിച്ചാൽ കിട്ടില്ല, അത് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ കേരളമന്ത്രിയുടെ ലേഖിക പറയുന്നു കുട്ടികൾക്ക് പോലീസിന്റെ വൻ ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട് എന്ന്. വിളിച്ചു നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. കൗമുദി സ്പെഷ്യൽ ആയിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. മറ്റൊന്ന് തലയൂരി, 30 ലക്ഷവും പരിശീലനം നൽകി DGP സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പറ്റിച്ചൊരു കഥയുണ്ടായിരുന്നു. അവസാനം DGP നമ്മുടെ ദർവേഷ് സാഹിബ് തലയൂരി, ഏതായാലും ഇയാൾക്ക് 30 ലക്ഷവും പരിശീലനം നൽകി തലയൂരി. പോലീസിന്റെ തലപ്പത്തുള്ള ആൾക്കാർ തന്നെ ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങാനുള്ള അവസ്ഥ മനസ്സിലാവുമല്ലോ. ജീവനെടുത്തു പോലീസുകാരന്റെ വേഗത, ഒരു പോലീസുകാരന്റെ വേഗതയിൽ, അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന്റെ ഫലമായി ഒരു പാവം വഴിയാത്രക്കാരി മരിച്ചു. പോലീസുകാർ ജീവൻ രക്ഷിക്കേണ്ട ആൾക്കാരാണ്. കണ്ണൂരിലാണ് സംഭവം. പോലീസുകാരൻ അമിത വേഗതയിൽ ഓടിച്ചു വന്ന കാറിടിച്ച് വഴിയാത്രക്കാരി കൊല്ലപ്പെട്ടു. മുണ്ടേരിയിലെ വനിതാ സഹകരണ സംഘം ബിൽ കളക്ടർ ബീന, 56 വയസ്സേ ഉള്ളൂ, ആണ് ദാരുണമായി മരിച്ചത്. യെച്ചൂരിൽ റോഡിനരികിലൂടെ നടന്നു പോകുകയായിരുന്ന ബീനയെ പിന്നിൽ നിന്ന് കുതിച്ചെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാരുടെ കൊലപാതകം, പോലീസിന്റെ ഒരു കൊലപാതകം, പോലീസിന്റെ ഒരു തലയൂരി രക്ഷപ്പെടൽ, പോലീസിന്റെ ഒരു നന്മ, ഇങ്ങനെ 3 കാര്യങ്ങൾ ഒരുമിച്ച് കേരളമതി കൊടുത്തിരിക്കുന്നു. നല്ലത് തന്നെ. ഇതിന്റെ മെയിൻ സ്റ്റോറി, പുരപ്പുറ സോളാർ ചതി മറച്ച് വില കൂട്ടി. ഈ പുരപ്പുറ സോളാർ പദ്ധതിയെ കുറിച്ചുള്ള ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ചതി മറച്ച് വീണ്ടും സർക്കാർ പുരപ്പുറ സോളാർ പദ്ധതിയിൽ ചേർന്ന ആൾക്കാരെ മുഴുവനും പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യമാണ് PH സനൽകുമാറിന്റെ റിപ്പോർട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന്. രാജ്യസഭയിലും കോൺഗ്രസിനെ ആക്രമിച്ച് മോദി, ഏതാണ്ട് മെയിൻ സ്റ്റോറി. 2 മെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. 2 മെയിൻ സ്റ്റോറിയാണ്. രാജ്യസഭയിലും കോൺഗ്രസിനെ ആക്രമിച്ച് മോദി. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നു പറഞ്ഞു. ഞാൻ നേരത്തെ അതാണ് മാതൃഭൂമിയിലെ ആ വാർത്ത വായിച്ചു. ഏതാണ്ട് ആ തരത്തിലുള്ള നമ്മുടെ പ്രസൂനസ് കണ്ടെത്ത് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി എന്ന ഒരു ഡക്കോടെ ഈ പറയുന്ന മെയിൻ സ്റ്റോറി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും നന്ദി പ്രമേയ ചർച്ചയുടെ മറുപടിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. പ്രതിപക്ഷത്തിന് വാക്കൌട്ട് നടത്താൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
പിന്നെ 80,000 കടന്ന് സെൻസെക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ കോളം വാർത്ത. പകൽ ട്രെയിനുകളിൽ കൂടുതൽ കോച്ചുകൾ. സ്കൂൾ കലോത്സവം ഡിസംബറിൽ തലസ്ഥാനത്ത്, അത് ഒന്നാമതിൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ആകർഷകമായി കൊടുത്തിട്ടുണ്ട് സ്കൂൾ കലോത്സവം. ഒരുപക്ഷെ കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ നമ്മുടെ റിയാസ് ശ്രദ്ധിക്കേണ്ടതാണ്, കേരളത്തെ ബ്രാൻഡ് ചെയ്യാവുന്ന ഏറ്റവും ആകർഷകമായ ഒരു കലാ സാംസ്കാരിക പരിപാടിയാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. പക്ഷെ അത് വേണ്ടത്ര രീതിയിലൊന്നും നമ്മൾ നടത്താറില്ല. പാവങ്ങൾക്ക് വേണ്ട പൈസ, നമ്മൾ കേരളീയത്തിന് പിടിച്ച പൈസയുടെ 1/10 ഭാഗം പോലും ഈ പറയുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് നമ്മുടെ സർക്കാരുകൾ നൽകാറില്ല. ഈ കേരളീയം നടത്തുന്നതിന് പകരം ഈ സ്കൂൾ കലോത്സവം കുറേയും കൂടി ആകർഷകമാക്കി വിദേശികളൊക്കെ ക്ഷണിച്ചു. കാരണം സ്കൂൾ കലോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറ്റിയച്ചു പോകുന്ന കലാരൂപങ്ങളൊക്കെ. ഇപ്രാവശ്യത്തെ ഈ മത്സരത്തിൽ ഗോത്ര കലകളെ കുറിച്ചുള്ള മത്സരം കൂടിയുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഗോത്ര കലകളും നമ്മുടെ പാരമ്പര്യ കലകളും ഒക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് ഈ പറയുന്ന കുട്ടികളാണ് ഈ സ്കൂൾ കലോത്സവത്തിൽ. അപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബറിൽ തലസ്ഥാനത്താണ്. കായിക മേള ഒക്ടോബറിൽ എറണാകുളത്ത് എന്ന് പറയുന്ന വാർത്ത നന്നായി കൊടുത്തിരിക്കുന്നു. സ്പർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി കമ്മീഷൻ എന്നുള്ള വാർത്ത അമിതമായ പ്രാധാന്യത്തോടെ തന്നെ ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കേരള കൗമുദിയുടെ ഒന്നാം പേജ്. നമുക്ക് മാധ്യമത്തിലേക്ക് കടക്കാം. മാധ്യമത്തിന്റെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് ടോപ്പ് ബാർ. 3.5 വർഷത്തിനിടെ മുങ്ങി മരിച്ചത് 4,009 പേർ. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ വിഷയത്തിലേക്കാണ് മാധ്യമം ശ്രദ്ധ ചെയ്യുന്നത്. കാരണം മുങ്ങി മരണങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുകയാണ്. പാവം കുട്ടികൾ, ചെറിയ കുട്ടികൾ, ചെറിയ കുട്ടികൾ മാത്രമല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ, പ്ലസ് ടു കുട്ടികൾ മുങ്ങി മരിക്കുന്ന വാർത്ത. 2 പെൺകുട്ടികൾ, 3 പെൺകുട്ടികൾ, 4 ആൺകുട്ടികൾ, 5. കാരണം ഈ വെള്ളത്തിന്റെ നീന്തൽ അറിയാത്തൊരു പ്രശ്നം, നീന്തൽ അറിഞ്ഞവർ കൂടി വലിയ കുത്തൊഴുക്കിൽപ്പെട്ട് മരണമടയുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഇത് ഏറ്റവും വലിയ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഭരണാധികാരികളൊക്കെ ശ്രദ്ധിക്കേണ്ട, കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നടത്തേണ്ടതാണ്. വെള്ളത്തിൽ ഇറങ്ങരുത്, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ സൂക്ഷിക്കണം. മാത്രമല്ല നീന്തൽ നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെയുള്ള ഒരു അറിയിപ്പാണ്. പ്രതിദിനം 3 മുങ്ങിമരണം, വളരെ വളരെ ഹൃദയവേദകമായ ഒരു വാർത്തയാണിത്. പ്രതിദിനം 3 മുങ്ങിമരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 3 പേര് മുങ്ങി മരിക്കുന്നു, അത് അതിൽ അധികവും കുട്ടികൾ. 3.5 വർഷത്തിനിടെ മുങ്ങി മരിച്ചത് 4,009 പേർ. പിന്നെ അവിടെ മെയിൻ സ്റ്റോറി, ഒടുവിൽ മോദി മിണ്ടി മണിപ്പൂർ. മാധ്യമത്തിന്റെയും പ്രധാന പ്രശ്നം അതായിരുന്നു, മോദി മിണ്ടുന്നില്ല, മോദി മിണ്ടുന്നില്ല. അവസാനം മോദി മിണ്ടി, സമാധാനമായല്ലോ. ഒടുവിൽ മോദി മിണ്ടി മണിപ്പൂർ, പ്രതിപക്ഷ സമ്മർദ്ദത്തിനൊടുവിൽ മൗനം വെടിഞ്ഞത് രാജ്യസഭയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള വാർത്ത ഇതിലുണ്ട്. അതില് മോദി പറയുന്നു, മണിപ്പൂരിന്റെ മോദി പറയുന്നത് മാധ്യമം തന്നെ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അതിന്റെ മണിപ്പൂരിന്റെ യഥാർത്ഥ കഥ, യഥാർത്ഥ ചരിത്രം എന്താണെന്ന് മോദി പറയുന്നു. അത് എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ പരാമർശിച്ച കേരളഭൂമിയിലോ അല്ലെങ്കിൽ മാതൃഭൂമിയിലോ മനോരമയിലോ ഒന്നും അത്ര വിശദമായി കൊടുത്തിട്ടേത്. പക്ഷെ മാധ്യമം വളരെ വിശദമായി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മാധ്യമം എന്തൊക്കെ തന്നെയാണെങ്കിലും മാധ്യമത്തിന്റെ മാധ്യമത്തിന്റേതായ അജണ്ടകൾ ഉണ്ടെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ദേശാഭിമാനി പോലെയല്ല, കാര്യങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കാനുള്ള ചെറിയ ശ്രമം കൂടി മാധ്യമത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ സത്യസന്ധതയിൽ അവരുടെ താല്പര്യങ്ങൾ മുഴച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പറയുന്നു, മണിപ്പൂരിന്റെ ചരിത്രം അറിയുന്നവർക്ക് ദീർഘകാലമായുള്ള സാമൂഹിക സംഘർഷം അറിയാം. പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ്. മണിപ്പൂരിന്റെ ചരിത്രം അറിയുന്നവർക്ക് ദീർഘകാലമായുള്ള സാമൂഹിക സംഘർഷം അറിയാം. സംഘർഷത്തിന്റെ വേരുകൾ ആഴത്തിലുള്ളതാണ്, ആർക്കും അത് നിഷേധിക്കാനാവില്ല. അതുകൊണ്ടാണ് 10 തവണ മണിപ്പൂരിൽ കോൺഗ്രസ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് എന്ന് മറക്കരുത്. കോൺഗ്രസ് 10 തവണയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. അതല്ലാതെ മോദി വന്നതുകൊണ്ട് മണിപ്പൂർ ആകെ കത്തിയതല്ല എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുമല്ലോ. കോൺഗ്രസ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയെന്ന് മറക്കരുത്. 1993 സമാന സംഭവങ്ങൾ ഉണ്ടായി. 5 വർഷമാണത് നീണ്ടുനിന്നത്. 5 വർഷം നീണ്ടുനിന്ന കലാപം 1993 ഉണ്ടായിരുന്നു. അന്ന് BJP ആയിരുന്നു നിലഭരിച്ചത്. 1993 സമാന സംഭവങ്ങൾ ഉണ്ടായി, 5 വർഷമാണത് നീണ്ടുനിന്നത്. ഇതെല്ലാം മനസ്സിലാക്കി വേണം സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം. അതിനാരെങ്കിലും സംഭാവന ചെയ്യുകയാണെങ്കിൽ സ്വീകരിക്കും. ഇപ്പോൾ മണിപ്പൂരിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടുണ്ട്, അത് നേരിടാൻ ദുരന്ത നിവാരണ സേനയെ അയച്ചിട്ടുണ്ടെന്നും മോദി തുടർന്നു. രാഹുൽ ഗാന്ധിയുടെ നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞ ലോക്സഭയിൽ പറഞ്ഞ വാക്കുകളാണ് തോന്നുന്നു അത് എടുത്തിട്ടുണ്ട്. അതായത് മണിപ്പൂരിനെ താങ്കൾ ആഭ്യന്തര യുദ്ധത്തിൽ എത്തിച്ചു. രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണല്ലോ, മണിപ്പൂരിനെ താങ്കൾ ആഭ്യന്തര യുദ്ധത്തിൽ എത്തിച്ചു, താങ്കളും താങ്കളുടെ രാഷ്ട്രീയവും മണിപ്പൂരിനെ കത്തിച്ചു, മണിപ്പൂർ സന്ദർശിച്ച് സന്ദേശം നൽകാനും ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനും പ്രധാനമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു, ഞാൻ അവിടെ പോയി മേദികളെയും കുക്കികളെയും കണ്ടു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും മണിപ്പൂർ ഇന്ത്യയുടെ സംസ്ഥാനമല്ല, അവർക്ക് മണിപ്പൂർ എന്നത് പ്രശ്നമേയല്ല എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാഹുൽ മനസ്സിലാക്കണം, മണിപ്പൂർ എന്നുള്ളത് അതിസങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. ഇപ്പം മോദി പറഞ്ഞ പോലെ അവിടെ സംഘർഷങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അവിടെ വംശീയ കലാപമാണ്, അതല്ലാതെ വർഗീയ കലാപമല്ല. ഇവിടെ കേരളത്തിൽ അതിന്റെ പേരിൽ വോട്ട് പിടിക്കാനൊക്കെ ശ്രമിച്ചു, പ്രത്യേകിച്ചും തൃശ്ശൂരിലൊക്കെ. പക്ഷേ അത് 8 നിലയിൽ പൊട്ടിപ്പോയി. കാരണം ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇനിയും അവാസ്തവമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 നടക്കരുത്. മറ്റൊന്ന്, ശ്രീകലയുടെ കൊലപാതകം, 3 പേർ അറസ്റ്റിൽ നിന്നുള്ള വാർത്ത.
15 വർഷത്തിന് ശേഷം തെളിഞ്ഞ ആ ഒരു കേസ് ഉണ്ടല്ലോ, ശ്രീകലയുടെ കൊലപാതകം, 3 പേർ അറസ്റ്റിൽ, അറസ്റ്റിലായ ഭർത്താവിന്റെ ബന്ധുക്കൾ, ഭർത്താവ് 1-ാം പ്രതി, ഉടൻ നാട്ടിലെത്തിക്കുമെന്നുള്ള വാർത്തയാണ് 2 കോടതിയിൽ കൊടുത്തത്. പിന്നീട് ബ്രാഗ മാനിഫെസ്റ്റോയിൽ ഒപ്പിട്ട് കോഴിക്കോട്, സാഹിത്യ നഗര പദവിയിൽ അവരുടെ മാനിഫെസ്റ്റോയിൽ കോഴിക്കോട് ഒപ്പിട്ട വാർത്ത ബോട്ടം ബാറായിട്ടും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്നുള്ള വാർത്ത, അമീബിക് മെനിഞ്ചൈറ്റിസ് ബാധിച്ച കുട്ടി മരിച്ചു. ഇത്രയുമാണ് മാധ്യമത്തിന്റെ 1-ാം പേജ്. ഇനി നമുക്ക് ദേശാഭിമാനി. ദേശാഭിമാനി പറയുന്നു, സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്ത്. നിർദോഷമായ വാർത്തയാണ്, അതിൽ വലിയ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് മുകളിൽ നന്നായി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നന്നായി കലോത്സവ വാർത്ത കൊടുത്തിട്ടുള്ളത് ദേശാഭിമാനിയാണ്. പറയാതെ വയ്യ. ആ സർഗാത്മകതയ്ക്ക് സർക്കാരിനെ ലൈക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ തിരുവല്ല നഗരസഭയിലെ റീൽസ് ഇട്ട ജീവനക്കാരുടെ ആ സർഗാത്മകതയ്ക്ക് സർക്കാരിന്റെ ലൈക്ക്. അപ്പൊ ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഒരു നല്ല കാര്യം കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞത്. അത് ദേശാഭിമാനി ആ രീതിയിൽ തന്നെ അഭിമാനത്തോടെ ഇത് ടോപ്പ് ബാറായി കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിക്ക് നന്ദി. മണിപ്പൂർ സർക്കാരിൽ വിശ്വാസമില്ല, വെറുതെ വിടില്ല. നമ്മുടെ സുപ്രീം കോടതി വിധിയാണല്ലോ. അതെ, കൊക്കി സമുദായത്തിൽപ്പെട്ട വിചാരണ തടവുകാരന്, കൊക്കി സമുദായത്തിൽപ്പെട്ട വിചാരണ തടവുകാരന് ചികിത്സ നിഷേധിച്ചു. ഞാൻ നേരത്തെ വായിച്ചു ആ വാർത്തയാണ് മെയിൻ സ്റ്റോറി ആക്കിയത്. മണിപ്പൂരിനായി പ്രതിപക്ഷ പ്രതിഷേധം, ഒടുവിൽ മോദി മിണ്ടി. അപ്പൊ മോദി ഏതായാലും രാജ്യസഭയിലെ മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു. ഇനി അക്കാര്യം പറഞ്ഞുകൊണ്ട് നടക്കണം. മോദി മിണ്ടിയില്ല എന്ന്, മോദി മിണ്ടി കാര്യങ്ങളൊക്കെ വിശദമാക്കി. ആൾക്കാർക്കൊക്കെ മറ്റ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള സഖാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി തോന്നുന്നു. AKG സെന്റർ ബോംബാക്രമണം, UK വിസാ തട്ടിപ്പിലും സുഹൈൽ പ്രതി. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, AKG സെന്റർ ബോംബാക്രമണ കേസിൽ ഒരു പ്രധാന പ്രതിയെ പിടികൂടി. ആ പ്രതിക്ക്, സുഹൈൽ എന്ന പ്രതിക്ക്, UK വിസാ തട്ടിപ്പിലും അയാളെ പ്രതിയാണെന്നാണ് പറയുന്നത്. മറ്റൊന്ന് നീറ്റ് വേണ്ടെന്ന് വിജയ്, തമിഴ് സിനിമാ നടനായ നമ്മുടെ വിജയ് പറയുന്നു നീറ്റ് വേണ്ട എന്ന്. സ്റ്റാലിനും ഏതാണ്ട് ആ അഭിപ്രായത്തിൽ തന്നെയാണ് നീറ്റ് വേണ്ട. പക്ഷെ നീറ്റ് വേണ്ടാതെ, നീറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പൊതുപരീക്ഷ, ഒരു പൊതുപരീക്ഷയിലല്ലാതെ എങ്ങനെയാണ് മെഡിക്കൽ പ്രവേശനം നടത്തുക? അതാത് സ്കൂളുകാർ, അതാത് പ്ലസ് ടുക്കാർ, അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ടാവും? വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം നീറ്റ് പ്രശ്നമാണ്. പക്ഷേ നീറ്റ് വേണ്ട എന്ന് വിജയ് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എത്ര പേർക്ക് ഇത് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു ഇഷ്യൂ ഉയർത്തുകയാണ് നീറ്റ് വേണ്ടെന്ന് വിജയ്. പിന്നീട് യുവതിയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസ്, ഭർത്താവ് 1-ാം പ്രതി നാട്ടിലെത്തിക്കാൻ നീക്കുമെന്ന് പറയുന്ന ആ സംഭവം കൂടി ദേശാഭിമാനി 1-ാം പേജ് കൊടുത്തിരിക്കുന്നു. പിന്നീട് ഹാത്രസ് ദുരന്തം, മറ നീക്കിയത് UP ആശുപത്രികളിൽ ശോചിയാവസ്ഥ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഈ ഹാത്രസ് ദുരന്തത്തിനുള്ള എല്ലാ കാരണവും ഈ പറഞ്ഞ ആൾ ദൈവത്തിനൊന്നുമല്ല, യോഗി ആദിത്യനാഥിനാണ് എന്ന് തന്നെയായിരിക്കും ദേശാഭിമാനി പറയാൻ പോകുക. അങ്ങനെ തന്നെ പറയുന്നു, ഹാത്രസ് ദുരന്തത്തിൽ മരണം 121, മറ നീക്കിയത് UP ആശുപത്രികളുടെ ശോചിയാവസ്ഥ. UP ആശുപത്രികൾ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യ രംഗത്ത് മികവുറ്റതൊന്നുമല്ല UP, അവിടുത്തെ ആശുപത്രികളുടെ ശോചിയാവസ്ഥയാണെന്നൊരു കാരണമെന്നാണ് പറയുന്നത്. നമ്മുടെ ആശുപത്രികളുടെ ശോചിയാവസ്ഥ കൂടി സഖാക്കളൊന്ന് മനസ്സിലാക്കണം, ദേശാഭിമാനി മനസ്സിലാക്കണം. പലയിടത്തും ആവശ്യത്തിന് മരുന്നില്ല, ആവശ്യത്തിന് ചികിത്സാ സൗകര്യങ്ങളില്ല, പക്ഷെ നമ്പർ 1 ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പൊങ്കച്ചങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുന്നു. അപ്പോഴാണ് UPയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. ശരിയാണ്, UPയിൽ ആശുപത്രികളുടെ ശോചിയാവസ്ഥയുണ്ട്. അത് ദേശാഭിമാനി മറന്നീക്കി പുറത്ത് കാണിക്കുന്നു. 12 ലക്ഷം കുട്ടികൾക്ക് റോബോട്ടിക് പരിശീലനം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ 5 പത്രങ്ങളുടെ 1-ാം പുറമാണ് ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്തത് ഏതാണ്ട്. അപ്പൊ പത്രങ്ങൾ, എല്ലാ പത്രങ്ങളും എല്ലാ വാർത്തകളും കൊടുക്കാറില്ല എന്നും ചില പത്രങ്ങൾ ചില വാർത്തകൾ അവരുടേതായ രീതിക്കനുസരിച്ച് മാറി കൊടുക്കാറുണ്ടെന്നും ഒക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഒരു ദിവസത്തെ 5 പത്രങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് വാർത്തകളുടെ ഒരു രൂപം കിട്ടിയെന്ന് കരുതുന്നു. ഉള്ളിലെ വാർത്തകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഏതായാലും നന്ദി, നമസ്കാരം.